thank you എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഇവിടെയും സമീപത്തുമൊക്കെയുള്ള ദൈവജനത്തെ കാണുവാനുള്ള അവസരം ലഭിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കർത്താവിനും മഹത്വം കരയേറ്റുന്നു എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ചിലോചനകൾ നിങ്ങളോടൊരുമിച്ച് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എബ്രായർ എഴുതിയ ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യം സഹോദരന്മാർ പറയുന്ന വാക്യങ്ങളൊന്ന് വേഗത്തിൽ ശബ്ദമുയർത്തി ഇവിടെ ശബ്ദമുയർത്തി വായിക്കുന്നവരാണ് ഒന്ന് പെട്ടെന്ന് വായിച്ച് സഹായിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് ഇരിക്കേണ്ടതിനോ കേട്ടതധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു എബ്രാഹിം ലേഖനം രണ്ടാമധ്യായത്തിൽ നിന്ന് ഉള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് എബ്രാഹിംലേഖനത്തെ സംബന്ധിച്ച് വളരെ പഠനം നടത്തിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും വിശേഷാൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ എങ്കിലും എബ്രായ ലേഖന പഠനത്തെ സംബന്ധിച്ച് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട നാലഞ്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഓർപ്പിച്ചുകൊണ്ട് വായിച്ച വേദഭാഗത്തേക്ക് തിരിയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് സംബന്ധിച്ചൊന്നാമത് ഇത് മൂല്യനിർണയത്തിൻ്റെ ഒരു പുസ്തകമാണ് മൂല്യനിർണയത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ മൂല്യം വെളിപ്പെടുത്തുകയാണ് എന്താണ് മൂല്യം എന്നുള്ളത് യേശുക്രിസ്തു എല്ലാവരേക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ മൂല്യം ഇതിൻ്റെ ഒന്നാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായം വരെയുള്ള എല്ലാ അധ്യായങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത വളരെ വ്യക്തമായി കർത്താവ് വിവരിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അത് വിവരിക്കാനൊരു കാരണമുള്ളത് എബ്രായ മതത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ് അതൊക്കെ വിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരാണ് ഇവർ കാലങ്ങൾ കുറെ കഴിഞ്ഞു തലമുറകളും ഒരു പരിധിയോളം മാറി അപ്പോൾ അവർ വന്നതിലേക്ക് തിരികെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായി ഉണ്ടായപ്പോൾ നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് നിങ്ങൾ പിൻപറ്റിയിരിക്കുന്നത് എന്നുള്ള ആ ഒരവബോധം അവരുടെ ഹൃദയത്തിലേക്ക് കൊടുത്ത് അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തേണ്ടതിനായി യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുകയാണ് ഇതുപോലെ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും വിവരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുപോലാണ് ഈ പുസ്തകം വിവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പുസ്തകം മൂല്യനിർണയത്തിൻ്റെ പുസ്തകമാണ് രണ്ടാമത് ഈ പുസ്തകത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇത് പ്രബോധനത്തിൻ്റെ പുസ്തകമാണ് അപ്പോൾ നമുക്കൊരു സംശയം വരും പുതിയ നിയമത്തിലെ മറ്റ് ലേഖനങ്ങളൊക്കെ അതിൽ പ്രബോധനങ്ങളൊന്നുമില്ലേ എന്ന് നിശ്ചയമായും അതിലൊക്കെ പ്രബോധനങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ഈ ലേഖനത്തിൽ കിട്ടിയിട്ടുള്ള പ്രബോധനം പോലെ മറ്റൊരു ലേഖനത്തിലും നമുക്ക് കാണാൻ കഴിയുകയില്ല ഈ കാലഘട്ടത്തിൽ സഭയുടെ ആവശ്യത്തിൽ ഒന്ന് അതാണ് പ്രബോധനമാണ് ഈ പ്രബോധനം ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് പലപ്പോഴും നമ്മുടെ വചന ശുശ്രൂഷകളിൽ നമ്മുടെ അറിവുകൾ വെളിപ്പെടുത്തുക നാം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ജനത്തെ ഒന്ന് അറിയിക്കുക എന്നിത്യാദി ലക്ഷ്യമല്ലാതെ ജനത്തിന് ഒരാത്മീക വളർച്ച ഉണ്ടാകാനും ക്രിസ്തുവിൽ അവർ സുദൃഢമായി മുന്നോട്ടു പോകേണ്ടതിനും ആവശ്യമായ പ്രബോധനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ധൈര്യത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉത്സാഹപ്പെടുത്തുന്നതിൻ്റെ വാക്കുകൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് ദൈവസഭയ്ക്ക് വളരെ പ്രയോജനമാണ് പ്രബോധനം എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് നാൾ സമീപിക്കും തോറും നിങ്ങളത് അധികം അധികമായി ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്യോന്യം പ്രബോധിപ്പിക്കണം എന്നാണ് മൂന്നാമത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് പരിശോധനയുടെ പുസ്തകമാണ് ഇത് പരിശോധനയുടെ പുസ്തകമെന്ന് പറയുമ്പോൾ നാം ദൈനംദിന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ പുസ്തകമെന്നല്ല അതിൻ്റെ അർത്ഥം അഥവാ പരീക്ഷകളുടെ പുസ്തകമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് യബ്രായ മതത്തിൽ നിന്ന് വന്ന വിശ്വാസികൾ അപ്പോൾ ഇവർക്ക് അവരുടെ പൂർവികന്മാരുടെ സമ്പ്രദായമൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ അതിനുണ്ടായ പരിണിത ഫലം നിങ്ങൾക്കിപ്പോൾ നേരിടുന്ന പരിശോധനയുടെ നടുവിൽ അവർക്കിപ്പോൾ എന്താ നേരിടുന്ന പരിശോധന നാം വായിക്കുമ്പോൾ അറിയാം നിങ്ങൾ സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചവരാ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് വന്നത് നിമിത്തം അവർക്ക് അവകാശമായിട്ടുണ്ടായിരുന്ന ആ സമ്പത്തൊന്നും കേസ് കളിച്ച് സ്വന്തമാക്കാതെ അതൊക്കെ കർത്താവിനെ പ്രതി വിട്ട് കളഞ്ഞേച്ച് ഇറങ്ങി തിരിച്ചവരാ ഇങ്ങനെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ലെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതെല്ലാം വിട്ട് അവരുടെ നഷ്ടമൊക്കെ ക്രിസ്തുവിനെ പ്രതി സന്തോഷത്തോടെ സഹിച്ചു കൊണ്ടു വന്നവരാ അപ്പോൾ തന്നെ പീഡയുണ്ട് ലോകത്തിൻ്റെ മുൻപിൽ അവർ കൂത്തുകാഴ്ചകളായിട്ട് മാറുന്നു അങ്ങനെ വിവിധ നിലകളിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ പുസ്തകം എഴുതിയത് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് പരിശോധനയുടെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് നാലാമത് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ഇത് പ്രതീക്ഷയുടെ പുസ്തകമാണ് നിങ്ങൾ ഒക്കെ വായിക്കണം പൗലോസ് ഇവരെ ശാസിക്കുന്നുണ്ട് ഇവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് വളരെ പൗലോസാണെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് ആരാണെന്നൊന്നും എഴുതി തന്നിട്ടില്ല എങ്കിലും അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ് തന്നെയല്ല വളരെ രൂക്ഷമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് ശകാരിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെയെല്ലാം എന്താണ് ഒരു പ്രതീക്ഷയുടെ നാമ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പൗലോസ് പൗലോസത നടത്തിയിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം നമ്മുടെയൊക്കെ സ്ഥലം സഭകളെക്കുറിച്ച് നമുക്ക് നിരാശയല്ല വേണ്ടത് ഒരു പ്രതീക്ഷയാണ് വേണ്ടത് ഇന്ന് ലേഖനങ്ങൾ എഴുതുന്നവരിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രസംഗിക്കുന്നവരിലും കണ്ടിട്ടുണ്ട് ഇത് മൊത്തം അങ്ങ് പോയെന്നാ പറയുന്നത് ഓ നമ്മളെല്ലാം അങ്ങ് പോയി തീരാറായെന്നാണ് വാസ്തവത്തിൽ ദയവ് ചെയ്ത ആരും ഇത് തീർക്കാതിരുന്നാൽ മതി ഇത് തീരുന്ന ഒരു സമൂഹമല്ലിത് കാര്യം നമുക്കറിയാം ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകേണ്ട കാര്യമില്ല എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം നമുക്കറിയാം ഒരു വസ്തുത ദൈവവചനം മാത്രമാണ് നമുക്ക് ആധാരമായിട്ടിരിക്കുന്നത് ആശ്രയമായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മ സാധാരണ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് താളത്തിനൊത്തു തുള്ള നീ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ താളത്തിനൊത്ത വേണം ഇതുപോലെ നമ്മളും താളത്തിനൊത്തു തുള്ളാത്തവരാ ആരെങ്കിലും ഒരു പുതിയ പരിഷ്കാരവുമായി ഗോളത്തിൽ വന്നാൽ ഇത് കൊള്ളാമല്ലോ നമുക്കിത് സ്വീകരിക്കാമെന്ന് നമ്മൾ ആരും ധരിക്കുന്നില്ല അത് സ്വീകരിക്കുന്നില്ല ദൈവവചനം പരിശോധിച്ചിട്ട് ശരിയായത് മാത്രം ശ്രദ്ധിച്ച് സ്വീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് അങ്ങനെയുള്ള സമൂഹത്തിൽ ഈ ആൾബലം കുറയുമെന്നുള്ളതിന് സംശയമില്ല കെട്ടഴിച്ചു വിടുന്നിടത്താണ് ആളുകൾ കൂടുന്നത് അത് ആ എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്വാതന്ത്ര്യം എവിടെയുണ്ടോ അവിടെ ആളുകൾ കൂടും എന്നാൽ ദൈവവചനപ്രകാരം ഒരു ഡിസിപ്ലിനായിട്ട് പോകുന്നെങ്കിൽ ആളുകൾ ചുരുങ്ങും അത് തന്നെയാണ് ഫിലദൽഫിയ സഭയെക്കുറിച്ച് നാം കാണുന്നത് ഫിലദൽഫിയ സഭയെക്കുറിച്ച് എന്താ കാണുന്നത് നിനക്ക് അല്പമേ പിന്നെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ നീ എൻ്റെ വചനം കാത്തു എന്താണ് നിനക്കൽപമേ ശക്തിയുള്ളൂ എന്ന് പറയുന്നത് ചിലര് ചിന്തിക്കുന്നത് നമ്മുടെ ആരാധനയ്ക്കൊന്നും ഒരു ശക്തി ഇല്ല എന്നാണ് പണ്ടൊരുത്തനൊരു ഒരു വേറൊരു സമൂഹത്തിൽപ്പെട്ടയാൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏത് സമൂഹത്തിൽ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഉപദേശവും പ്രസംഗവും വചനവും ഒക്കെ നല്ലതാണ് പിന്നെന്താ നിങ്ങളുടെ ആരാധന ഒരു ചത്തെ ആരാധനയാണ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങേരെ കണ്ണിക്കാനൊന്നും പോയില്ല അയ്യോ ഞങ്ങളുടെ അത് അങ്ങനൊന്നും അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അല്പം നർമ്മത്തിൽ അങ്ങോട്ട് മറുപടി കൊടുത്തതിങ്ങനെയാണ് ശരിയാവുക ഞങ്ങളുടെ ചത്ത ആരാധനയാ പക്ഷേ നിങ്ങൾ ശവമെടുക്കുമ്പോഴത്തെ ആരാധനയാണെന്ന് പറഞ്ഞു ശവമെടുക്കുമ്പോഴത്തെ സ്ഥിതി അറിയാമല്ലോ അയ്യോ പൊത്തോ നിലവിളിയും കാറലും കൂകലും അല്ലേ അത് വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇവിടെ അല്പമേ ശക്തി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ് ഈ പറഞ്ഞതല്ല ആൾബലം കുറവാണ് ആളിൽ കുറവാണ് സഭ എന്ന് പറയുന്നത് ഒരു മിഷണറി സഭയാണ് കാലങ്ങളായി അന്ധകാര യുഗങ്ങളിലൂടെ കടന്നുപോയ സഭയ്ക്ക് ഒരു നവജീവൻ ഉണ്ടായ സമയമാണത് പതിനെട്ടാം നൂറ്റാണ്ടിൽ വ്യക്തമായി പറഞ്ഞാൽ അത് അയർലൻഡിൽ സംഭവിച്ചു അത് ചരിത്രത്തിലേക്ക് വന്നു നമുക്കറിയാം അയർലൻഡിൽ എവിടെയാണ് ഇത് ആരംഭിച്ചത് എന്ന് ദൈവവചനത്തെ മാത്രം മുറുക പിടിച്ചുകൊണ്ട് സുവിശേഷീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് വന്നു ആളുകളധികമില്ല പക്ഷേ ഇത് അസ്തമിച്ചു പോകത്തില്ല കാരണം ദൈവമാണ് ഇത് ആരംഭിച്ചത് മനുഷ്യരാരും ആരംഭിച്ചതല്ല പക്ഷേ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ ഇത് ഇല്ലാതായി തീർന്നു ഇത് പോയി എന്നൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ പറയുന്നത് വളരെ മോശമാണ് അത് യുവാക്കളെ നിരാശപ്പെടുത്തുന്നതാണ് നിരുത്സാഹപ്പെടുത്തുന്നതാണ് അങ്ങനെയല്ല ഇത് പ്രതീക്ഷയുടെ ഒരു ഒരു പുസ്തകം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്ഥലം സഭകളൊക്കെ പ്രതീക്ഷയുടെ സ്ഥലം സഭകളാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഏറ്റവും ഒടുവിലായി ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് അഭ്യുദയത്തിൻ്റെ പുസ്തകമാണ് എന്താണ് ഈ അഭ്യുദയം എന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ പോലും ഇന്നത്തെ പിള്ളേർക്ക് മനസ്സിലാവുകയല്ല പിന്നെ ഈ അഭ്യുദയം എന്നൊക്കെ പറയുന്നത് അത് ഉയർച്ച എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ പുസ്തകം അഭ്യുദയത്തിൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞാൽ ഇത് ഉയർച്ചയുടെ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ആത്മീയ പിന്നാ പിന്മാറ്റത്തിലേക്കും ഫലമില്ലാതെയും മുരടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ആ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ മതിയായിരിക്കുന്ന ആലോചന കൊടുക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്നുള്ള പുസ്തകം ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് വിഷയത്തിലേക്ക് വരട്ടെ നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും കർത്തൃ നാം പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ടും കൊണ്ടും കൈപൊക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ലേഖനം അടുത്ത ഇടയിലെങ്കിലും വായിക്കാത്തവരെ വായിച്ചവരെന്ന് ഞാൻ ചോദിക്കുന്നില്ല വായിക്കാത്തവരെ ഇവിടെ ഇരിപ്പുണ്ട കൈവൊക്കേണ്ട നാളമേശയിൽ നിന്ന് നമുക്ക് സംബന്ധിക്കേണ്ടതാണ് അപ്പം ഞാൻ അത് ചോദ്യം ചോദിക്കുന്നതേ ഉള്ളൂ അത് നിങ്ങളുടെ മനസ്സിലിരിക്കത്തത് ഇത് വായിക്കണം കേട്ടോ എബ്രാഹിയർക്കെഴുതിയ ലേഖനം വായിക്കണം അത് നമ്മെ ഉത്സാഹിപ്പിക്കും നമ്മെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ വഴിക്കുറവുകളെ പരിഹരിക്കും നമ്മെ ചൈതന്യപ്പെടുത്തും നമ്മുടെ ഏതെങ്കിലും ഒരു വശം പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും യേശുക്രിസ്തുവിന്റെ വരവിനായി നമ്മെ ഒരുക്കും സജ്ജമാക്കും ദൈവത്തിനു സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം പരിശോധിച്ചാൽ മറ്റൊരു പ്രത്യേകതയുള്ളത് ഒരുപാട് മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിലെ ഉണ്ട് മുന്നറിയിപ്പുകൾ ആവശ്യമാണ് ഇവിടെ ചെന്നാൽ ഈ മുന്നറിയിപ്പുകൾ കാണാൻ കഴിയും ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് മുന്നറിയിപ്പ് കണ്ടുകൊണ്ട് തന്നെ അപകടത്തിലേക്ക് പോയി ഛേദപ്പെടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കാണാറുണ്ട് വായിക്കാറുണ്ട് ഇപ്പോഴത്തെ ഏതാണ്ട് ഒരു ക്യാമറ എന്നാ പേരാന്ന് എനിക്കറിയാൻ പോയി ഐ എ എം ഒ ഏതാണ്ട് ഒരു എം എ ഐ ഒ ഏതാണ്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട് എന്താണേലും വെച്ചാലും വെച്ച് വെച്ചാൽ ഉള്ള കുഴപ്പം ബെൽറ്റ് ഇട രാത്രിയാണെങ്കിലും ബെൽറ്റ് ഇടണം ഞാനാണെങ്കിൽ ബെൽറ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉടുപ്പ് ചുളുങ്ങുമെന്ന് കരുതി ഞാൻ ബെൽറ്റ് ഇടാറില്ലായിരുന്നു കഴിഞ്ഞിട വരെ ഇപ്പം നിർബന്ധമായിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുക കഴിഞ്ഞ ദിവസം നെടുങ്ങാടപ്പള്ളി വഴി ഞങ്ങൾ പോയപ്പോൾ എനിക്ക് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ പിഴ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ മോനും ഞാനും മാറി മാറി പോകുന്ന ഒരു വണ്ടിയാണ് എനിക്കവനെപ്പഴി പറയാനും പറ്റത്തില്ല എൻ്റെ ഫോട്ടോയുണ്ട് മുൻപിൽ ഇരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് വാത്സല്യ യുവതി യുവാക്കളോട് കുഞ്ഞുങ്ങളോട് പ്രായമുള്ള സഹോദരി സഹോദരന്മാരോടൊക്കെയായിട്ട് ഞാൻ പറയട്ടെ നാടോടുമ്പോൾ നടുവേ ഓടേണ്ടവരല്ല അവരങ്ങനെയാ ഇവരിങ്ങനെയാ അതൊന്നുമല്ല നമുക്ക് മാതൃക ഈ ഗ്രന്ഥത്തിൽ നമുക്ക് നിരവധി മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം അപകടത്തിലേക്ക് വരും അരാജകത്വത്തിലേക്ക് വരും എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തു ഓർത്തുകൊള്ളേണ്ടത് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് അത് ഞാൻ ഇനി ഒന്നുകൂടെ വായിക്കാൻ പോവുക അടുത്ത വാക്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് വായിച്ച് സഹായിക്കണം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു ഇവിടെ ഈ അധ്യായം തന്നെ ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഈ അതുകൊണ്ടെന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ന്യായമായൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഒന്നാം അധ്യായത്തിലും രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിശേഷാൽ ഒന്നാം അധ്യായം രണ്ടാം വാക്യവും രണ്ടാം അധ്യായം മൂന്നാം വാക്യവും ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ച് സഹായിക്കുമോ ഒന്നിൻ്റെ രണ്ട് രണ്ടിൻ്റെ മൂന്ന് വായിച്ചാണ് പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് എന്ത് ചെയ്തിരിക്കുന്നു അരളി ചെയ്തിരിക്കുന്നു മുൻപ് പിതാക്കന്മാർ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം അള്ളി ചെയ്തത് ഈ അന്ത്യകാലത്ത് അവരോടല്ല പിന്നെ നമ്മളോട് അപ്പൊ പ്രവാചകന്മാരും പിതാക്കന്മാരും ഒക്കെ അരളി ചെയ്തത് അവരോടാ ആരോട്

മുഖാന്തരം അരളി ചെയ്ത വചനം അപ്പോൾ അത് പഴയ നിയമത്തിലെ കാര്യമാണ് എന്നിട്ട് ആ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയതും അപ്പോൾ ഇവിടെ അതുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരളി ചെയ്ത വചനം കൊണ്ട് വചനം നിമിത്തം പുത്രൻ മുഖാന്തരം അള്ളി ചെയ്ത വചനത്തിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പേരിടാം പുതിയ നിയമം എന്ന് പേരിടാം അപ്പോൾ ഈ പുതിയ നിയമ വചനങ്ങൾ പുത്രൻ മുഖാന്തരം നമ്മോട് അള്ളി ചെയ്തു അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം കരുതി കൊള്ളണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ എവിടെന്ന് ഒഴുകി പോകാതിരിക്കേണ്ടതിന് എന്നാ പറഞ്ഞിരിക്കുന്നത് എവിടെ നിന്ന് ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം വചനമാണോ നമ്മളാണോ ഒഴുകി പോകാതിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടാലേനെ വായിക്കുന്നില്ലെന്നുള്ള എന്റെ മറ്റൊരു തെളിവായി എവിടെ നിന്ന് ഒഴുകി പോകാതിരിക്കണം രണ്ടു കാര്യോട് പറയുന്നുണ്ട് എന്നാ ണോ ഒഴുകിപ്പോകാതിരിക്കേണ്ടത് അതോ വചനമാണോ ഒഴുകിപ്പോകാതിരിക്കേണ്ടത് ഒന്ന് ഉറക്കപ്പെടാ ഞാൻ തെറ്റാണ് തെറ്റാണെന്നൊന്നും കട്ടൻ തെറ്റായിട്ടൊന്നും പറയത്തില്ല ഒന്ന് ഉറക്കപ്പെടാ സമയം ഇല്ല നമുക്ക് നാം ഞാൻ അത് പ്രതീക്ഷിച്ചു എല്ലാവരും അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഞാനും വളരെ കാലങ്ങൾക്ക് മുൻപ് അത് പറഞ്ഞുകൊണ്ടാണ് നടന്നത് നാമെന്നുള്ളത് തെറ്റില്ല തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല തെറ്റില്ല പക്ഷേ അവിടെ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് നാമാണ് നാമാണ് വചനമല്ല നാമാണ് ഒഴുകിപ്പോകാതിരിക്കേണ്ടത് പക്ഷേ എവിടെ നിന്നാണ് ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ട വചനത്തിൽ നിന്നും കേട്ട വചനത്തിൽ നിന്നും ഒഴുകിപ്പോകാതിരിക്കണം സഹോദരന്മാരെ എന്തുമാത്രം വചനമാണ് നമ്മൾ കേൾക്കുന്നത് ഇല്ലേ ഇപ്പോൾ ഈ കോവിഡ് വന്നു കോവിഡ് പോയി അതിന് ശേഷം ആ ഈ കാലഘട്ടത്തിലാണ് ദൈവദാസന്മാർ അധികം നമ്മുടെ സഭകളിൽ വരാതിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കോവിഡിന് മുൻപ് കേൾപ്പിച്ചതിനേക്കാൾ വചനം കോവിഡ് കാലത്തും കോവിഡിന് ശേഷവും ഇപ്പോൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം ഇപ്പോൾ എല്ലാവരും ബൈബിൾ ടീച്ചേഴ്സായി യൂട്യൂബ് നോക്കിയാൽ അറിയാം എല്ലാവരും ബൈബിൾ ടീച്ചേഴ്സും എല്ലാവരും പ്രസംഗകരുമായി ഇതാരുടേതാ കേൾക്കേണ്ടതെന്ന ജനം ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത് എല്ലാവരും കോട്ട് കോട്ടുകിട്ട് അയ്യു കിട്ട് നമ്മുടെ ആളുകളല്ല നമ്മുടെ ആളുകൾ അല്ലാതെ വരുന്നുണ്ട് ഒരുപാട് പ്രസംഗങ്ങളാണ് യൂട്യൂബിലുള്ളത് അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഈ കേൾക്കുന്ന വചനം അത് കരുതി കൊള്ളുന്നുണ്ടോ അതോ ആ വചനത്തിൽ നിന്ന് നമ്മൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണോ അതോർക്കണം മാർക്കിടാനൊക്കെ വളരെ എളുപ്പമാണ് നല്ല പ്രസംഗമായിരുന്നു നല്ല പ്രസംഗം ഇതുപോലൊരു തോട്ട്സ് ഞാൻ ആദ്യമാണ് എപ്രായ ലേഖനത്തിൽ നിന്ന് കേൾക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും അതെല്ലാം എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുക്കും വരച്ചിടേണ്ടവരൊക്കെ വരച്ചിടും ഇവിടെ ബൈബിളിൽ ഇതിൻ്റെ അടിയിലും മൂന്ന് വരെ കൊടുത്തിട്ടുള്ളവർ ഇവിടെ കാണും ഒഴുകി പോകരുതൊന്നും പറഞ്ഞ് വരച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ വരച്ചതിൻ്റെ കൊഴപ്പമല്ല എഴുതിയതിൻ്റെ കൊഴപ്പമല്ല കേട്ടതിൻ്റെ കൊഴപ്പമല്ല അതിനെ സംബന്ധിച്ച് ഒരു കമൻസ് പാസാക്കാതിരുന്നതിൻ്റെ കൊഴപ്പവുമല്ല പിന്നെന്താ സംഭവിച്ചത് അത് കരുതി വിശ്വാസികളെ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിനാൽ നമ്മളിൽ പലരും ദൈവവചനത്തിൽ നിന്ന് കേട്ട വചനത്തിൽ നിന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യം തന്നെയാണ് കർത്താവ് നമ്മെ സഹായിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വചനത്തെ കരുതിക്കൊള്ളണം എന്താ അതിൻ്റെ കാരണം ഈ വചനത്തിന്റെ ശ്രേഷ്ഠത തന്നെയാണ് അതും ഒരു വിവരണമാണ് സമയം നമുക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് ഈ കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളണം ഈ വചനത്തിൽ നിന്ന് നാം ഒഴുകിപ്പോകരുത് അതെന്തുകൊണ്ടാണ് ഈ വചനത്തിന്റെ മഹത്വം കൊണ്ടാണ് ഈ പുസ്തകത്തിൽ തന്നെ ഈ വചനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആറ് സവിശേഷത ഈ വചനത്തിൻ്റെതായിട്ട് ഈ പുസ്തകത്തിൽ കാണാം ഒന്ന് പുത്രൻ മുഖാന്തരം അരളി ചെയ്ത വചനം ഒന്നാമധ്യായം രണ്ടാം വാക്യം പുത്രൻ മുഖാന്തരം അരളി ചെയ്ത വചനം യേശുക്രിസ്തുവിന്റെ വചനം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം തന്നെ നാം എന്താ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ് അപ്പോൾ പുതിയ നിയമം മുഴുവനും യേശു വചനമാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രയോഗം ഓർത്തുപോവുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ വിശേഷിച്ച് അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏഴാം അധ്യായത്തിലും അല്പമുണ്ട് ഈ മൂന്ന് മൂന്നദ്ധ്യായങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കൊല ചെയ്യരുതെന്ന് പൂർവികന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നു ആ പ്രയോഗം നിങ്ങൾ എണ്ണി നോക്കണം ന്യായപ്രമാണം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു പറയുന്നത് എന്താ ഞാനോ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ പുത്രന്റെ വചനത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന യൗവനക്കാരാ യൗവനക്കാരെത്തി എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവദാസന്മാർ എഴുതി തന്നിരിക്കുന്ന ീ യേശുക്രിസ്തുവിന്റെ വചനത്തിന് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടെന്നറിയാമോ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നറിയാമോ ഈ വചനം നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം മറ്റൊരു വാക്യം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് യോഗന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് യേശു ക്രിസ്തു പിതാവിനോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് പിതാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എനിക്ക് തന്ന വചനം ൂരിപ്പിക്കാമോ നീ എനിക്ക് തന്ന വചനം യോഹന്നാൻ അതും വായിക്കാറില്ലേ യോഹന്നാൻ പതിനേഴ് നീ എനിക്ക് തന്നിട്ടുള്ള വചനം ഞാൻ അവർക്ക് കൊടുത്തു ദൈവത്തിനു സ്തോത്രം സന്തോഷമില്ലേ നമുക്ക് കർത്താവിന് പിതാവ് കൊടുത്തി ആ വചനമാ കർത്താവ് നമുക്ക് തന്നു ആ വചനമാണ് ഈ വചനം എത്രയോ ശ്രേഷ്ഠമാണ് എന്റെ വാത്സല്യ സഹോദരങ്ങളെ എവിടെയും ഈ വചനത്തിന്റെ വാതിൽ അടയപ്പെട്ടുകൊണ്ടിരിക്കുക നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നാം നഷ്ടപ്പെടുത്തരുത് ദൈവത്തിന്റെ വചനത്തെ മാനിപ്പാൻ ദൈവത്തെ മാനിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാടുകളെ മാനിക്കും ഈ വചനത്തിന്റെ പ്രത്യേകത ഇത് പുത്രന്റെ വചനമാണ് രണ്ടാമത് ഈ വചനത്തിന്റെ പ്രത്യേകത എന്താ ഒന്നാമധ്യായം മൂന്നാം വാക്യത്തിലുണ്ട് ര ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ സകലത്തെയും ആ തൻ്റെ കണ്ടോ നിങ്ങൾ ആ വാക്യം കണ്ടോ ഒന്ന് ഉറക്ക പറഞ്ഞ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനം ആ വചനത്തിന്റെ രണ്ടാമത്തെ സവിശേഷത പറയുകയാണ് അതെന്താണ് ശക്തിയുള്ള വചനമാ ശക്തിയുള്ള തോന്നിയിട്ടുണ്ടോ ഓ ഉണ്ടോ തോന്നിയിട്ടുണ്ടോ തോന്നണം നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തുവെന്ന് പറയുമ്പോൾ വചനത്താലുള്ള ശക്തി ഫിലദൽഫിയ സഭയ്ക്കുണ്ട് എന്റെ വാത്സല്യ സഹോദരങ്ങളെ പർഗമോ സഭയുടെ ആരംഭ സമയത്ത് അവര് വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ വെളിപ്പാട് പുസ്തകൻ രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ സഭ അവിടെ സാത്താന്റെ സിംഹാസനം വെച്ചിട്ടുണ്ട് അവിടെ വിശ്വസ്തനായ അമ്പിപ്പാസിനെ കൊന്നു എന്നിട്ടും അവരെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തെ പിടിച്ചു എങ്ങനെയുള്ള വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്തില്ല നിഷേധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ പൊന്നുബ്രതറെ അറംപറ്റിയ വാക്കുകള ഒന്നും പറയരുതെന്ന് വേണേ പറയും അവിടുത്തെ മണിപ്പൂരിലെ സംഭവം ഇങ്ങോട്ടൊന്ന് വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചാൽ മതി വരാതിരിക്കാനൊന്നും ഞാൻ പ്രാർത്ഥിക്കത്തില്ല കാരണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കഷ്ടം വേണ്ട എന്ന് പ്രാർത്ഥിച്ചാൽ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞെന്നാണ് അതിന്റെ അർത്ഥം കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും കൊടുക്കാനുള്ള ആ വലിയ ത്യാഗ മനോഭാവം വിശ്വാസിക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിപ്പാൽ കഴിയയില്ല യോ ഇതൊക്കെ എങ്ങനെ പറയുമെന്ന് എനിക്ക് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യമൊന്നുമില്ലെന്നേ നമുക്കിങ്ങനെ ഞായറാഴ്ച വരണം അപ്പം നുറുക്കണം വാനപാത്രം കുടിക്കണം ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കാലഘട്ടത്തിനുള്ളിൽ എത്ര കിലോ അപ്പം നമ്മൾ ഇരുന്നു എത്ര കുപ്പി വീഞ്ഞ് നമ്മൾ കുടിച്ചു എന്താ ജീവിതത്തിൽ ഗുണം വന്നത് ഇതിങ്ങനെ തിന്നുന്നു ഒന്നുകൊരുന്തേർ പതിനൊന്നാം അധ്യായം വായിക്കണം ഓരോരുത്തർ എഴുന്നേറ്റ് കർത്താവിൻ്റെ ക്രൂശ് മരണം പറയുന്നു മിക്കവാറും പറയുന്നു ഒന്ന് തന്നെയാണ് മുഖത്തു കാർക്കിച്ചു തുപ്പി എന്നും തുപ്പല എല്ലാ ഞായറാഴ്ചയും തുപ്പലാ അപ്പം നല്ല യേശുവിൻ്റെ മഹത്വം ഒന്നും മർണിക്കുന്നത് വളരെ കുറവാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണോ ക്രിസ്ത്യൻ ലൈഫ് ഇതാണോ ക്രിസ്തീയ ജീവിതം ഒരഥാർത്ഥ ശിഷ്യത്വം അല്ലേ നമ്മൾ പുലർത്തേണ്ടത് ഇനിയെങ്കിലും നമ്മൾ ആ രംഗത്തേക്കൊന്ന് കടന്നു വരണം ഒരു വലിയ പീഠ ഇവിടെ പിശാജ് അഴിച്ചുവിടുന്നെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം ഈ വചനത്തെ മുറുക പിടിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിശേഷ സഹായിക്കുമാറാകട്ടെ ഇത് ശക്തിയുള്ള വചനമാണ് ഇതിനു ബന്ധനമില്ല ഇത് പ്രസംഗിക്കുന്നവരെ ബന്ധിക്കാം പക്ഷെ ഈ വചനത്തെ ബന്ധിക്കാൻ കഴിയയില്ല അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് വചനത്തിനോ ബന്ധനമില്ല എന്ന് ഇതെവിടെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഉണ്ടായി നമ്മളൊക്കെ ഇങ്ങനെ ഒരുങ്ങി അണിഞ്ഞ് സന്തോഷത്തോടെ വേദപുസ്തകവും പിടിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണമെന്താ ഏതോ ഒരു സമയങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് വചനവുമായി ആളുകൾ വന്നു ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു ഭവനത്തിലേക്ക് സ്വീകരിച്ചു ഓ എന്തൊരു വ്യത്യാസമാണ് വന്നത് എന്തൊരു വ്യത്യാസം അത് ആത്മീയ വ്യത്യാസം മാത്രമാണോ ഞാൻ ഇങ്ങനെ പറയട്ടെ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതിരുന്ന കാലത്ത് ആ വചനം സ്വീകരിച്ചു ആത്മീയമായ അനുഗ്രഹങ്ങൾ തന്നതുകൂടാതെ നമ്മുടെ മക്കളിലൂടെ ഭൗതികമായ നന്മയിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മൾ തുച്ഛീകരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഈ വചനം ശക്തിയുള്ളതാണ് മൂന്നാമത് ഈ വചനത്തെ സംബന്ധിച്ച് അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഇത് നീതിയുടെ വചനമാണ് എല്ലാം വിവരിപ്പാൻ എനിക്ക് നേരമില്ല ഇത് നീതിയുടെ വചനമാണ് നമ്മളെ നീതി മാർഗത്തിലൂടെ അഭ്യസിപ്പിക്കുന്ന വചനമാണ് ഈ വചനം കേട്ടോ മക്കളെ ഇതാണ് ആ വചനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വചനം എനിക്കെപ്പോഴും ഇഷ്ടമാണ് അവിടെ എന്താ എഴുതിയിരിക്കുന്നറിയാമോ പാപ്പാൻ കൊള്ളാവുന്ന പട്ടണത്തിൽ നാം ചെല്ലേണ്ടതിന് നമ്മെ ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നു ഈ വചനമൊക്കെ ഉള്ളി കത്തുന്നുണ്ട് ഉള്ളിക്കത്തുന്നുണ്ട് കത്തണം പ്രിയപ്പെട്ടവരെ ആളി കത്തണം അങ്ങനെ ഈ എഴുപതാം വയസ്സിലും ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇത് ശക്തമായിട്ട് പറയാൻ എന്നെ ഒരുക്കുന്നത് ഈ വചന കത്തണം വചന കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം നമുക്കറിയാം ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശു ഇങ്ങനെ ചേർന്ന് നടന്നു ആദ്യം അവർക്ക് യേശുവാണെന്നോ മനസ്സിലായില്ല ഒടുവിൽ നേരം വൈകി ഒരു വഴിപോക്കനോട് പറയുന്നത് പോലെ പറഞ്ഞു നേരം വൈകി ഞങ്ങളുടെ കൂടെ പാർക്കാൻ പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി പാർത്തു പാർത്തപ്പോൾ ഭക്ഷണം എടുത്തു അപ്പം എടുത്തു എന്ന് പറഞ്ഞാൽ അത് കർത്തൃമേശയുടെ അപ്പമല്ല അവര് ഭക്ഷണത്തിന്റെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാലാണ് യേശു ക്രിസ്തുവാണ് ക്രിസ്തു എന്നിട്ട് പോയി എന്നിട്ട് ഇവർ തമ്മിൽ പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾ എത്ര പേര് ഉള്ളിൽ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയുന്നത് ഇങ്ങനെയാ അവൻ നമ്മോട് തിരുവഴുത്തുകളെ തെളിയിച്ചു തന്നപ്പോൾ ഹാലേലു അവൻ നമുക്ക് തിരുവഴുത്ത് തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളം നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഏ കത്തുന്നതായിരിക്കുന്നു ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന കത്തണം ഇത് കേൾക്കുമ്പോൾ ഉള്ളു കത്തണം ദൈവം നമ്മെ സഹായിക്കട്ടെ നാലാമത് ഈ വചനത്തിന്റെ പ്രത്യേകത സവിശേഷത ആറാമദ്ധ്യായ നാലാം വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ ദൈവത്തിന്റെ നല്ല വചനം എന്നാണ് നല്ല വചനം നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടിലുണ്ട് ഞാൻ ആ പാട്ടൊന്നും പാടാനോ പറയാനോ ആഗ്രഹിക്കുന്നില്ല ഏർ ഞങ്ങളെ എല്ലാവരെയും ഇല്ലേ നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലോരാക്കി നമ്മൾ ഈ പാട്ടേ എൻ്റെയൊരു ഒരു ചോദ്യം ഇത്രയേ ഉള്ളു കേട്ടോ ഇയാൾ ഇയാളിപ്പം ഞങ്ങളെ വരാതിരുന്നു വന്ന് ഏതാണ്ടൊക്കെ പഠിപ്പിക്കാൻ പോകുകയാണോ അല്ല പാവം പിടിച്ചവനാ എൻ്റെ ഒരു ചോദ്യം ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയം കൂടെ അതിൽ വെച്ചോണ്ടാണോ പ്രാ പാട്ടെ പാടാറുള്ളത് എങ്കിൽ കണ്ണു നിറയും നിശ്ചയമായും കണ്ണു നിറയുക അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക നമ്മുടെ ഹൃദയം കൂടെ അതിൽ വെച്ചുകൊണ്ടൊന്ന് പാടി നോക്കിക്കേ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും ഒഴുകും സംശയം വേണ്ട ഇതെവിടെയാ വെല്ലോടത്തോട് ഒക്കെ നോക്കിയാണ് നമ്മൾ പാടുന്നത് അല്ലേ അത് ആരാധനാ സമയം അത്യന്തം ഭക്തിമയം കൂടെ പോകുന്ന കാറുകൾ മുഴുവൻ എണ്ണിക്കൊണ്ടാണ് പലപ്പോഴും അത് പാടുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം നാം പാടുന്ന പാട്ടുകളിൽ നമ്മുടെ ഹൃദയം വെക്കണം ഞങ്ങളെയൊക്കെ ആരാക്ക് തീർക്കണം നല്ലവരാക്കി തീർക്കണം നല്ലവരാക്കി മാറ്റണം അങ്ങനെ നല്ലവരാക്കി തീർക്കുന്ന നല്ല വചനമാണിത് നല്ല വചനമാണിത് ഈ വചനം വായിച്ചാൽ ആർക്കാ മടുപ്പ് വരുന്നത് വല്ലവർക്കും മടുപ്പു ആ കാണുമായിരിക്കും എനിക്കറിഞ്ഞുകൂടാ എനിക്കൊരു മടുപ്പ് ഇല്ല കേട്ടോ ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യുന്നു കരുതരുത് ഇതിന്റെ മുമ്പിൽ ഇന്നതാ സംഭവിച്ചത് ഈ തണുപ്പും കൂടെ വന്നപ്പോൾ നല്ല സുഖം അതിനകത്ത് തിരുന്നു കൊണ്ട് വായിക്കാനും എഴുതാനും അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എനിക്കൊരു ഒരു അസുഖമുണ്ട് ശരീരത്തിലല്ല മനസ്സിൽ ഈ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നല്ല മെലഡി സോങ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ പോവുക എൻ്റെ പോവുകയല്ല മെലഡി സോങ് വളരെ നേരിയ ശബ്ദത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ധ്യാനിക്കുകയും വായിക്കുകയും എന്ന സംഗതി ഇങ്ങോട്ട് കിട്ടുന്നെന്ന് അറിയാമോ ഏകദേശം ഒരു അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ചില ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കും എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കാണുന്നില്ലെന്ന് കണ്ടാൽ അവർക്കറിയാം ആ മുറിയിലുണ്ടെന്നറിയ ഞാൻ പറഞ്ഞതിന്റെ സഹലൂയ ഇത് നല്ല വചനമാണ് ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതാണ് ഇത് വായിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് തോണ്ടിക്കൊണ്ടിരിക്കേണ്ടതല്ല ആവട്ടെ ദൈവം സഹായിക്കട്ടെ ചിലർക്ക് ഭയ വചനം മുഴുവനെ ഫോണിലയ്യോ എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട് ശവസംസ്കാരത്തിനും കല്യാണത്തിനൊക്കെ വായിക്കാൻ ചില പിള്ളാരെ വായിക്കാൻ ലഭിക്കും നമുക്ക് നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഇത് വിശുദ്ധ ബൈബിൾ ആണെങ്കിൽ വായിച്ചു ആന്നോ വചനം മാത്രമാണോ ഇതിനകത്തുള്ളത് തോണ്ടി തോണ്ടി ചെന്നാൽ പലതും കാണാം ഇല്ലയോ അത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഈ വചനം തന്നെ എടുക്കണം വചനം തന്നെ എടുക്കണം ഇത് പിടിച്ചുകൊണ്ട് അഭിമാനം ഉണ്ട് ഞാൻ ഇങ്ങോട്ട് ബസ്സിന് വന്നാലോ ട്രെയിനിന് വന്നപ്പോൾ നമ്മുടെ വന്ദേഭാരതാണ് വന്നത് ഒന്ന് കയറാനുള്ള കുതികൊണ്ട് പോകുന്നതാണ് ആദ്യ കാലത്തേ എനിക്ക് ഉച്ചകഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി അപ്പോൾ എൻ്റെ സമീപത്ത് ഒരു അഡ്വക്കേറ്റ് പെങ്കൊച്ച അവളും ഇവിടെ ആയിരുന്നു ഈ ബാംഗ്ലൂരായിരുന്നു ഇങ്ങോട്ട് പിന്നെ വന്നത് അപ്പോൾ അവൾ എറണാകുളത്തോട്ട് പോകുക പറഞ്ഞു ആ ഒരു ഹൈന്ദവ ബാഗ്രഹമുണ്ടാണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു അപ്പം എൻ്റെ ആടെ വേഷം കണ്ടപ്പോൾ ഒരു സംശയം എം എൽ എ ആണോ എം പി ആണോ എന്ന ഒരു സംശയം അപ്പോൾ എന്നോട് ചോദിച്ചു സർ സാർ അപ്പൊ സാർ ആരാണെന്ന് സാറിന് വരെ ആക്കിയുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞ സാറൊന്നുമല്ല ഞാൻ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുന്നയാളാണ് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് കുറെ കൂടെ ആയി ശരിക്കും നിങ്ങൾക്ക് കേൾക്കണോ ഇവിടത്തെ കെടുകിട്ടിയ പ്രസംഗവരൊന്നും ഇണ്ടത്തില്ല ആരോടും മിണ്ടുകയല്ല ഇനി മിണ്ടിയാൻ എന്തോ ആത്മീയത്വം പോകുമെന്നുള്ള ചിന്തയാണ് ഇനി മിണ്ടിയാൽ തന്നെ വളരെ വളരെ ഇതായിട്ടേ എനിക്കുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഈ കുഞ്ഞിനോട് സുവിശേഷം പറയാൻ തുടങ്ങി എറണാകുളത്ത് വന്നത് ഇറങ്ങി അതും അതിൻ്റെ കണ്ണൊക്കെ അങ്ങ് മാറി ഒടുവിൽ എന്നെ ഇങ്ങനെ കൈകൂപ്പി കാണിച്ചു ഞാനും കൈകൂപ്പി കാണിച്ചു ഞാൻ പറഞ്ഞതിൻ്റെ സാരം താങ്കളാരെ സാർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ സാറല്ല ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുന്നു ഇത് പറയാൻ അഭിമാനമാണ് കാരണം എന്താണെന്നറിയാമോ സ്തോത്രം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഇത് ഇതെടുത്തതാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ നാൽപ്പത്തിയേഴ് വർഷമായി നിങ്ങളുടെ അത്രയും പ്രായമായില്ലേലും എഴുപത് വയസ്സായി അതൊരു വയസ്സാ അത് കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല അല്ലേ അത് ഇത് ഉള്ളിലുള്ളത് കൊണ്ടാണ് എഴുപത് വയസ്സായി ഇരുവീ കഴിഞ്ഞ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലെടുത്ത ഈ വചനം ഇന്നും ും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാ ഈ വചനം നല്ല വചനമാണ് നല്ല വചനം ഇനി ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ് പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിലും പതിമൂന്നാം അധ്യായം ഏഴാം വാക്യവും വായിച്ചാൽ അവിടെ കാണുന്നു ദൈവത്തിൻ്റെ വചനം എന്നാണ് ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിലും പലയിടങ്ങളിൽ അത് ആവർത്തിച്ചു പറയുന്നുണ്ട് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ ഈ പുസ്തകം എടുക്കുമ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ ഓർത്തോണം ഇത് ഞാനിപ്പോൾ കൈകൊണ്ടെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ ഈ സഭയിൽ ശുശൂഷിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോടും പറയുക ചെറുതാകട്ടെ വലിയവരാകട്ടെ നിങ്ങൾ ഈ വചനവും എടുത്തുകൊണ്ട് ഈ പോടിയത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഞാൻ ശുശൂഷിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിനു സ്തോത്രം ഇത് ദൈവത്തിന്റെ വചനമാണ് അതത്രയും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാ ഏറ്റവും ഒടുവിൽ ആറാമത് ഈ വചനത്തിൻ്റെ സവിശേഷത ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏഴിൻ്റെ ഇരുപത്തിയെട്ട് അവിടെ പറയുന്നത് ഇത് ആണയുടെ വചനമാണ് ഓ ഈ വചനത്തിൻ്റെ പ്രത്യേകത കേട്ടപ്പോൾ തന്നെ ചിലർ മനസ്സിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുക ഇന്ന് ചാപ്പാട് കഴിഞ്ഞാലും വേണ്ടിയില്ല കഴിഞ്ഞില്ലേലും വേണ്ടിയില്ല കിടക്കുന്നതിനു മുൻപ് ഇതുമായിട്ട് കുറെ സമയം ചിലവഴിച്ചിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ ഉണ്ടെങ്കിൽ ഇന്ന് അനുഗ്രഹവും നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു കർത്താവ് സഹായിക്കട്ടെ ഇനിയും വിഷയത്തിലേക്ക് വരാം ആ വചനം ഈ പറഞ്ഞ വചനം എന്തു ചെയ്യരുത് ആ വചനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒഴുകി പോകരുത് ഒഴുകി പോകരുത് ഈ ഇത് കരുതി കൊള്ളുന്ന കൊള്ളുന്നില്ലെങ്കിൽ കരുതി കൊള്ളണം ഒഴുകി പോകാതിരിക്കാൻ കരുതി കൊള്ളണം ഹൃദയത്തിൽ എന്ത് ചെയ്യണം കരുതി കൊള്ളണം ഓ ഈ പ്രയോഗം ഒരുപാട് പുതിയ നിയമത്തിലുണ്ട് സുവിശേഷങ്ങളിലുണ്ട് ചിലയിടത്ത് യേശു ക്രിസ്തു ചില വാക്കുകൾ പറയുമ്പോൾ മറിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് മറിയ ആ വചനം ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് കാണുന്നുണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം സ്തോത്രം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അത് സംഗ്രഹിക്കുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ ഹൃദയത്തിൽ നാം കേൾക്കുന്ന വചനം സഹോദരങ്ങളെ സംഗ്രഹിക്കുന്നില്ലെങ്കിൽ ഓ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പറഞ്ഞല്ലോണ്ട് എല്ലാവരും വരും വന്നേച്ച് ഒരു രവി കൂടെ കേൾക്കും ഒരു രവി കൂടെ പണ്ടൊരുത്തം പറഞ്ഞ് രണ്ട് ജെവി തന്നിരിക്കുന്ന അതിനാ ഒന്ന് കേൾക്കാനും ഒന്ന് ഇറക്കി വിടാനുമാണ് മനസ്സിന് അങ്ങനെയുണ്ട് ഈ യോഗത്തിനൊക്കെ വരാതിരിക്കുന്ന ആളുകളുണ്ട് അല്ല ഇന്നും വരാതിരിക്കുന്ന ആളുകളുണ്ട് അവർ വരാതെ മനഃപൂർവ്വം അല്ല പുറത്തൂന്നുകൂടെ ആള് വരുമ്പോൾ കസേറ കിട്ടുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് അവർ വരാതിരുന്നത് അപ്പോൾ വരാതിരുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളൊരു സാധാരണ ചിലർ പറയും അവർ ചോദിക്കും മീറ്റിങ്ങിന് പോയായിരുന്നോ ഇന്നലെ ആ പോയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഓ അനുഗ്രഹമായിരുന്നു നല്ല വചനമായിരുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കും എന്തായിരുന്നു വിഷയം എന്തായിരുന്നു വിഷയം അപ്പോൾ ഈ പുള്ളി പറയും അതാണ് എൻ്റെ പ്രശ്നം അതാണ് എൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ കേട്ടു എനിക്കിപ്പോൾ അത് ഓർമ്മ ഓർമ്മയില്ല കാലങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം ചോദിച്ചാൽ ഓർമ്മയുണ്ട് അല്ലേ ഇത് ഓർമ്മയില്ല എന്താ കാര്യം ഒഴുകിപ്പോവുകയാ ഈ വചനത്തിൽ നിന്നും ഒഴുകിപ്പോവുക എന്റെ വാത്സല്യ സഹോദരങ്ങളെ ദൈവ വചനത്തെ കരുതി കരുതിക്കൊള്ളുന്നില്ലെങ്കിൽ ഒന്നാമത് നാം ആ വചനത്തിൽ നിന്നും ഒഴുകിപ്പോകും വചനത്തിൽ നിന്നും ഒഴുകിപ്പോകും ഈ വചനത്തിൽ നിന്ന് ഒഴുകിപ്പോയാനുള്ള ദോഷവും കൂടെ ഞാനൊന്ന് പറയാൻ പോവുകയാണ് കേൾക്കണം വചനം ഹൃദയത്തിൽ കരുതിക്കൊള്ളുന്നില്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നില്ലെങ്കിൽ സംഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ വചനത്തിൽ നിന്ന് നമ്മൾ ഒഴുകിപ്പോകും ആ വചനത്തിൽ നിന്ന് ഒഴുകി പോകുന്നതിനാൽ നാല് ആ സംഭവിക്കാൻ പോകുന്നത് നാല് അപകടം ഒന്ന് വചനം സംശയിക്കും വചനത്തിൽ നിന്ന് ഒഴുകിപ്പോയാൽ വചനത്തെ എന്തു ചെയ്യും സംശയിക്കും ഞാൻ അതിന് വാക്യം തരാം നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി മൂന്നാം അധ്യായം ഏഴ് മുതൽ നാലാം അധ്യായം പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിക്കണം മൂന്നിന്റെ ഏഴ് മുതൽ നാലിൻ്റെ പതിമൂന്ന് വരെ അവിടെ എന്താ കാണുന്ന അറിയാമോ വചനത്തെ സംശയിക്കുക വചനത്തെ സംശയിക്കുക ഇന്നും എല്ലാവർക്കും വലിയ സംശയമാണ് എൻ്റെ കൊച്ചുമതിന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അവനും സംശയമാണ് കഴിഞ്ഞിടെ എന്നോട് അവൻ ചോദിക്കുക അപ്പച്ച എന്തിനാണ് ആ പഴം അവിടെ കൊണ്ടുവച്ചത് അതുകൊണ്ടല്ലേ പാപിയായത് ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞിട്ടും വീണ്ടും അവൻ അതിലേക്കാ വരുന്നത് എന്റെ ചോദ്യം അതല്ല എന്തിനാ പാത അവിടെ കൊണ്ടുവച്ചു ഞാൻ പറഞ്ഞത് ഒരു ചോദ്യം അങ്ങനെ അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് നമുക്ക് ആവശ്യമില്ലാത്ത സംശയം വചനത്തിൽ സംശയം വന്നിട്ട് അത് പരിഹരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ആവശ്യമില്ലാതെ സംശയം വെച്ചിട്ട് വചനത്തെ തള്ളിക്കളയാനുള്ള ശ്രമത്തിൽ പോകുന്നു എന്താ അതിന്റെ കാരണം ദൈവ വചനത്തെ കരുതി കൊള്ളുന്നില്ലെങ്കിൽ നാം അതിൽ നിന്ന് ഒഴുകിപ്പോകും ഒഴുകിപ്പോകുന്നത് കൊണ്ട് വചനം സംശയിക്കും ഞാൻ സംശയിക്കുന്നില്ല കേട്ടോ ഞാൻ സംശയിക്കുന്നില്ല ഇല്ല ഞാൻ സംശയിക്കാൻ ഒത്തിരിയുണ്ട് കേട്ടോ ഒത്തിരിയുണ്ട് സമയമില്ലല്ലോ ഈറങ്ങും ഇല്ല കർത്താവെ സംശയിക്കുന്നില്ല അങ്ങയുടെ വചനം പറയുന്നതെല്ലാം ആമേൻ എന്ന് പറഞ്ഞ് അതിലങ്ങ് വിശ്വാസം അർപ്പിക്കുകയാണ് ഇവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം ജോർജ് ശ്യാമുവേൽ എന്ന് പറയും അദ്ദേഹം വലിയൊരു മനുഷ്യൻ ഭക്തനായ മനുഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ സയൻറ്റിസ്റ്റും അവരുമെല്ലാം കൂടെ കുറേ കാലം മുമ്പ് കുറേ കാലം മുമ്പ് ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അവർ പല സംശയങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു ഒരു വാക്കിങ്ങനെയാണ് ഞങ്ങൾക്കേ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് യോനയെ തിമിംഗലം വിഴുങ്ങി എന്നുള്ള വചനം വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് യോനയെ തിമിംഗലം വിഴുങ്ങി എന്ന് എഴുതിയിരിക്കുന്ന ആ വചനം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ നമ്മളെ പുള്ളി തെളിവൊന്നും കൊടുക്കാൻ പോയില്ല പുള്ളി പറഞ്ഞു അങ്ങനെ എഴുതിയിരിക്കുന്നതിന് പകരമായി യോന തിമിങ്ങലത്തെ വിഴുങ്ങിയെന്ന് എഴുതി വെച്ചിരുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുമായിരുന്നു കാരണം ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞു ഞാൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ചെറുപ്പക്കാരോട് ഞാൻ വ്യക്തമായി പറയുകയാണ് ഈ വചനത്തിന്റെ സവിശേഷത ആരെണ്ണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ ആ വചനം നിങ്ങൾ വിശ്വസിക്കണം ഊ ആമേ എന്ന് പറഞ്ഞ് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴുകിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് രണ്ടാമത് ഒഴുകിപ്പോയാൽ ഉള്ളാകുന്ന മറ്റൊരു ദോഷം അഞ്ചിൻ്റെ പതിനൊന്ന് മുതൽ ആറിൻ്റെ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ചിൻ്റെ പതിനൊന്ന് മുതൽ ആറിൻ്റെ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ എന്താണ് വചനത്തിൽ മാന്ദ്യമുണ്ടാകും മാന്യം അവിടെ വായിക്കുന്നുണ്ട് നിങ്ങള് നിങ്ങൾ മാന്യമുള്ളവരാണ് എന്ന് അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് അത് ആറാം അധ്യായത്തിന്റെ ആരംഭം വരെയും അത് പറയുന്നുണ്ട് നിങ്ങൾ മാന്യമാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇംഗ്ലീഷിൽ അതിന് ഒരു വാക്കുണ്ട് എനിക്ക് ഇംഗ്ലീഷ് പോരാ എന്നാലും മാന്യമെന്നുള്ളതിനെ നമ്മൾ പറയുമല്ലോ എന്തോ ആ പയ്യനെ ആ പഠിക്കാന് ഓ പറയാത്തവരെ പോലെ ഇരുപ ആ പയ്യനെ പഠിക്കാന് ഇംഗ്ലീഷിലാ മാന്ദ്യത്തിന് എഴുതി വെച്ചിരിക്കുന്നത് അഭ്രായ വിശ്വാസികളോട് പറയുകയാണ് ഈ പറഞ്ഞതൊക്കെ ഗ്രഹിക്കാൻ നിങ്ങൾ ഡള്ള മാന്യമുള്ളവരാ ഓ ഇന്നും അത് തന്നെയാ മാന്ദ്യമുള്ളവരാ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് എങ്ങനെ അറിയാം തുടങ്ങുമ്പോഴേ എല്ലാം തലകുലുക്കി സമ്മതിക്കും എങ്ങനെയാ തലഗുരുക്ക് സമ്മതിക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴുള്ള നമ്മുടെ അലസത നമ്മുടെ മടി നമ്മുടേതായ ഉറക്കം നമ്മുടേതായ മന്ദീഭാവം അതിനോടുള്ള ഒരു അശ്രദ്ധ ഇതെല്ലാം ഈ വചനത്തിന്റെ മുൻപിൽ മാന്യമുള്ളവരാക്കി മാറ്റുകയാണ് ഞാനൊരു വസ്തുത എൻ്റെ അനുഭവത്തിൽ പറയാം ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവൻ എഴുന്നേറ്റ് നിന്ന് എന്തോ പറയാൻ പോവുകയാണെന്ന് പോലും തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു സഹോദരൻ എഴുന്നേറ്റ് പറഞ്ഞാലും ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കും എന്താ കാര്യമെന്നറിയാമോ അവന്റെ വായിലും എനിക്കുള്ളത് കർത്താവ് കൊടുക്കും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും കാക്ക ചുണ്ടിലും പൊന്നിരിക്കും എന്നൊരു ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആ ഒരു ദൈവോചനം പ്രസംഗിച്ചാലും അത് അലസതയായി ആലസ്യമായി അത് അശ്രദ്ധയായി ആരും എടുക്കരുത് അത് ദൈവത്തിന്റെ വചനമാ എന്നോട് ഇന്ന് പറയാനുള്ളത് ആ സഹോദരൻ മുഖാന്തരമായി ദൈവമെന്നെ കേൾപ്പിക്കും ആ വലിയ ഉണർവോടുകൂടെ ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ നാം ആ വചനത്തിൽ നിലനിൽക്കുന്നു അത് ഒഴുകിപ്പോയില്ല എന്നതിൻ്റെ തെളിവാണ് ഇനിയും വചനത്തിൽ നിന്ന് ഒഴുകിപ്പോയാൽ അവസാനിക്കാറായി വചനത്തിൽ നിന്ന് ഒഴുകിപ്പോയാലുള്ള മൂന്നാമത്തെ അപകടം എന്താണെന്നറിയാമോ കേട്ടോളൂ പത്താം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാ പത്തിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാ അവിടെ എന്താണെന്നറിയാമോ വചനത്തെ നിന്ദിക്കുന്നു അത് മുഴുവൻ വായിച്ചു വരുമ്പോൾ അറിയാം വചനത്തെ നിന്ദിക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മുടെ ഇടയിലും വചനത്തെ നിന്ദിക്കുന്ന ആളുകളുണ്ട് അതെങ്ങനെയാണെന്നറിയാം പല വിധത്തിലാണ് നിന്നിക്കുന്നത് ചിലർ താല്പര്യമില്ലാത്തവർ അവർക്ക് അവർക്ക് താല്പര്യമില്ലാത്തവരാ ശുശൂഷിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്ന പുസ്തകം അടച്ച് വെച്ച് കണ്ണും അടച്ച് രണ്ട് അവർ അടച്ചിരിക്കും എന്തോ പുസ്തകവും അടയ്ക്കും പിന്നെ കണ്ണും അടയ്ക്കും വേറെ ചിലരുണ്ട് ആ സഹോദരൻ ലേവ്യ പുസ്തകത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഇവരെ വെളിപ്പാട് പുസ്തകം നോക്കിക്കൊണ്ട് ഇരിക്കും പഠിക്കുക പഠിക്കുക വീട്ടിൽ നിന്ന് നേരെ വല്ല പഠിക്കുക ഈ പഠിപ്പിക്കുന്ന സമയം കൊണ്ട് ഈ പുള്ളിക്ക് വെളിപ്പാട് പഠിച്ച് തീർക്കണം എൻറെ ദൈവമേ ഈ മുൻപിൽ നിൽക്കണം വച്ചോടുകൂടെ എൻറെ നിങ്ങൾ വായിച്ചിട്ടില്ല യശയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം വായിക്കണം കേട്ടോ അതിന്റെ ആരംഭത്തിൽ എന്താ പറയുന്നത് എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാന് കടാക്ഷിക്കുന്ന കാലേലു വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന വചനത്തിൻ്റെ മുൻപിൽ നാം വിറയ്ക്കുന്നവരായിരിക്കണം അതുകൊണ്ട് ഈ വചനത്തെ നിന്ദിക്കരുത് അത് നമുക്കപകടമാണ് അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്നുള്ളത് ഓർപ്പിക്കട്ടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടത് ശ്രദ്ധയിൽ കൊണ്ടുവരാതെ കരുതി കൊള്ളാതെ ഒഴുകിപ്പോയാൽ ഒഴുകിപ്പോയാലുള്ള നാലാമത്തെ ദോഷം പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വചനത്തെ ധിക്കുന്നു വചനത്തെ ധിഖരിക്ക ഭയത്തോടുകൂടെ പറയല്ലാതെന്താ വചനത്തെ ധിക്കരിക്കുക എങ്ങന ധിക്കുന്നത് അനുസരിക്കാതിരിക്ക അനുസരിക്കാതിരിക്കുക ഓ അവരതൊക്കെ പറഞ്ഞേച്ചാ ഗുളിക്ക് പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ല ഇതാരെ കൊണ്ട് അനുസരിക്കാൻ പറ്റൂ ആരെക്കൊണ്ടും അനുസരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ ഇത് എഴുതി തരേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ശ്രീ പുസ്തകം അടങ്ങി എഴുതി തരേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല അനുസരിക്കാൻ പറ്റുന്നതാണ് മക്കളെ അനുസരിക്കാൻ പറ്റുന്നതാണ് ഇതിലൂടെ എഴുതി തന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ വചനത്തിന്റെ മുൻപിൽ വായിക്കുമ്പോൾ കരയുന്നവർ ഇവിടെ ഇരുപണ്ട് കരയുന്നവരിവിടെ ഇരുപുണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല വചനം ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ ഇവിടെ ഇരുപുണ്ടോ കരയുന്നവരെ വേണം കരയണം ഓ യസറാ ശാസ്ത്രീനായ പ്രമാണ പുസ്തകം വായിച്ച് കേട്ടപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തു കരഞ്ഞു കരയുകയാണ് അനുതാപത്തിന്റെ കരച്ചിൽ നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ട് നാം ദൈവസന്നിധിയിൽ കരയുന്നു കരയണം അനുസരിക്കണം ഈ വചനത്തെ ധിക്കരിക്കരുത് അത് അപകടമാണ് അത് ശിക്ഷാവിധി വിളിച്ചു വരുത്തുകയാണ് നാം അത് ഓർക്കണം നിർത്തട്ടെ ഞാനിവിടെ അതുകൊണ്ട് ആ വാക്യം നമുക്കൊന്നുകൂടെ പറയാം അതുകൊണ്ട് അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി നാം ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളണം എന്താണ് കേട്ടത് പുത്രൻ മുഖാന്തരം ചെയ്ത വചനം ആ വചനത്തിൻ്റെ പ്രത്യേകത അത് പുത്രൻ മുഖാന്തരമല്ലി ചെയ്തതാണ് അത് ശക്തിയുള്ള വചനം നീതിയുള്ള വചനം ദൈവത്തിന്റെ നല്ല വചനം ദൈവത്തിന്റെ വചനം ആണയുടെ വചനം അത് ഹൃദയത്തിൽ കരുതി കൊള്ളണം അല്ലെങ്കിൽ ലോകത്തിലേക്ക് പാപത്തിലേക്ക് നമ്മൾ ഒഴുകിപ്പോകും അങ്ങനെ ഒഴുകിപ്പോകുന്നതിനാൽ നാല് അപകടം സംഭവിക്കും വചനം വചനത്തെ സംശയിക്കും അതുപോലെ വചനത്തിൽ മാന്യമുണ്ടാകും മൂന്നാമത് വചനത്തെ നിന്ദിക്കും നാലാമത് വചനത്തെ ധിക്കരിക്കും ഈ അപകടം നമുക്ക് വരാതിരിക്കട്ടെ ദൈവവചനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും ദൈവം നമ്മോട് പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ദൈവം നമുക്കിട വരുത്തട്ടെ നീ പോകുന്നിടത്തൊക്കെയും യോശുവിയോട് പറഞ്ഞു നീ പോകുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് സ്തോത്രം നിന്റെ ഹൃദയത്തിൽ അത് ധ്യാനിച്ചു കൊള്ളണം അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ നമ്മളെ സഹായിക്കാൻ ദൈവാത്മാവുണ്ട് മക്കളെ നമ്മളെ സഹായിക്കാൻ ദൈവകൃപയുണ്ട് കൃപയുണ്ട് ഒരുപക്ഷെ ഇതനുസരിക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയെന്ന് വരാം എന്നാൽ നമ്മെ സഹായിക്കാൻ ദൈവാത്മാവും ദൈവകൃപയും ഉള്ളതുകൊണ്ട് കൊണ്ട് ദൈവത്തിനു സ്ത്രോത്രം നമുക്കിത് അനുസരിക്കാൻ കഴിയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്നെല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ചു കണ്ട് ഒന്നിച്ച് ആത്മീയ കൂട്ടായ്മ അനുഭവിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലോർക്കാം കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥന കൊണ്ട് എല്ലാവർക്കും നന്ദി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ